ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാമ്മയുടെ അമലോത്ഭവ ഹൃദയ ജപമാല ഇന്നു മുതൽ നമുക്ക് ചൊല്ലണ്ടേ? എങ്ങനെയാണ് ഈ അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലുക? നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ 5 തിരുമുറിവുകളുടെ സ്തുതിക്കായി 5 പ്രാവശ്യം കുരിശു വരയ്ക്കുക. സാധാരണ ജപമാലയുടെ വലിയ മണികളിൽ ചൊല്ലേണ്ടത്, അതായത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുന്ന മണിയിൽ നാം ചൊല്ലേണ്ടത്, വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ചെറിയ മണികളിൽ ചൊല്ലേണ്ടത്, അതായത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്ന മണികളുണ്ടല്ലോ, ആ മണികളിൽ ചൊല്ലേണ്ടത്, പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അതിനുശേഷം 3 പ്രാവശ്യം ത്രിത്വസ്തുതി ചൊല്ലുക. പിന്നീട് ദൈവമാതാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗ്രഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലി നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. അമ്മേ മരിയേ മനോഹരിയേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ, നന്മ നിറഞ്ഞവൾ ആയവളമ്മേ, നിൻ മുമ്പിൽ വന്നമ്മേ കേണിടുന്നു. അമ്മയ്ക്കൊരുമ്മ, അമ്മയ്ക്കൊരുമ്മ, അമലോത്ഭവനാഥയ്ക്കു പൊന്നുമ്മ. അമ്മയ്ക്കൊരുമ്മ, അമ്മയ്ക്കൊരുമ്മ, അമലോത്ഭവനാഥയ്ക്കു പൊന്നുമ്മ.